എന്നോടുള്ള അസൂയ. ചേച്ചിയോടെല്ലാം നമുക്ക് ഒന്നുകൂടെ തുറന്നു പറഞ്ഞല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല. എനിക്കതല്ല സംശയം, ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. അതേടാ, ഞാനാ കൊണ്ടുവന്ന്. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വലസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. പെട്ടി ശരിയാക്കി വെച്ചോ, നാട്ടിലേക്ക് പോവാൻ. വരട്ടരുത്, ഇതൊന്നും കേട്ട് വരലുന്നവനല്ല സദാശിവൻ. പപ്പേട്ടാ, രാവിലെ എങ്കോട്ട? ദുർഗയ്ക്ക് വലിയ നിർബന്ധം. ഇന്നു മുതൽ ഫാക്ടറി കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണം. ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവക്ക് കുടുംബകാര്യങ്ങൾ നോക്കി ഇവിടെ കഴിഞ്ഞാ മതി. ഓ കുടുംബിനി കുടുംബിനി, അത് വെളുപ്പച്ച. അപ്പൊ ഇന്നു മുതൽ ഇവിടുത്തെ മുതലാളി പപ്പേട്ടനാണ്. ഞാൻ സെക്രട്ടറി. ബോസ് പ്ലീസ് കം. സെക്രട്ടറി, യെസ്. ഇയാളെ നമുക്ക് മൂന്നാർ ടീ എസ്റ്റേറ്റിലേക്ക് നടത്തി കളയാം. അത് വേണ്ട ബോസ്, മാട്ടുപ്പെട്ടിയിലെ ക്ഷീരോത്പാദന കേന്ദ്രത്തിലേക്ക് അയക്കാം. അതെന്തിനാ? ചാണാൻ ഭാര്യ ഇവിടെ കിടന്നോളൂ. ദുർഗേ, ആറാം കരോ. ശുക്രിയോ. ശ്യാമി, ഇനി ഇവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ണി, വണ്ടി എടുത്തരാ. ദേ കാറ് ആനക്കാടനോടെ ഉണ്ടാ, ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്കല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താ? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാച്ച് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും, പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചിയാമിയുടെ സി ഐ ഡി ബുദ്ധിയാണ് നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ ഒരു ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയുന്നു? കിട്ടിയോ? കിട്ടി. കിട്ടും, നിന്റെ കയ്യിലിരി പതല്ലേ. അതല്ല, എവിടെന്ന് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ എടുത്തേക്കല്ല എടുത്തെ തൊടയിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ. എന്താണ് വെടികൊണ്ട പന്നിയെപ്പോഴൊരു ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു. നിനക്കും വെടിയുണ്ടോ? പിന്നെന്താ കാലിന്? ആ അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ തുടങ്ങി. അപ്പൊ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഈ മെഡിലടോ ബ്ലാങ്കട്ടില്ലേ, അതിന്റെ ആ ബ്ലാങ്കട്ടയുടെ മെഡില് ഫെബ്രുവരി തട്ടി എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മാനുഫാക്ചറിംഗ് ചലോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിൽ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപ്പതില് തുണി പൊക്കണം. ഇപ്പന്നെ ഞാനിപ്പോ ശരിയാക്കി തരണം. Yeah.
പിടിച്ച പോരാ. തോട്ടമത്ര ശരിയല്ല. ചേച്ചി ഇവന്റെ പോകരുത്, എന്തോ അപകടം ഉണ്ട്. മാറി നിൽക്കടാ, അവന്റെ ഒരു സ്നേഹം. ചേച്ചി പറഞ്ഞു കേക്ക്, പോകരുത്. ഞാനാ പറയുന്നേ. മാറി നിൽക്കടാ. ചേച്ചി പോകരുത്. പോടാ അവിടുന്ന്. ചേച്ചി പോകരുതെന്നാ പറഞ്ഞത്. നീ വാച്ചൊന്നും നോക്കണ്ട. ആറു മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്ക് ജോലി ചെയ്യടാ, ശരിക്ക് പണിയടാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ? സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരും. നീ നോക്കിക്കോ, പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞ് വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ പാടും എന്നാ പാടും. പിന്നെ അത് പറിക്കാനുള്ളൊരു കഷ്ടപ്പാടും. ഓ ആ പാടും. എന്താണാ കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് കഴിച്ച്. മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കിരിക്കണ കള പറിക്കണ. കള പറിച്ചോണ്ടിരിക്കല്ലേ. ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്. മുട്ടുവരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും സോറി. ഡെങ്കസായിപ്പിന് ഉത്തരവായിരുന്നു. പക്ഷെ പപ്പൻ ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ 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 നുഴഞ്ഞു കേറി. നുഴഞ്ഞു കയറാൻ പണ്ടേ മിടുക്കനാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് തിരിച്ചെടുത്തു. പടപട പടപടന്ന് ചാകാൻ തുടങ്ങി. കണ്ട്രോൾ കിട്ടണല്ല. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേന്റെക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടിയുണ്ട് ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാലു കൊണ്ട് തടഞ്ഞു. അതെ, അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട കാലുണ്ട് തടുത്തെന്ന്. സംശയമുണ്ടോ? സംശയമുണ്ടോടാ? നിനക്കുണ്ടോടാ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കടാ സംശയം? കാണിച്ചേ നോക്കണ. പോയ തുള നോക്കാൻ നടക്കുന്നേ. അയ്യോ മോളെ, ഇതെന്താ പറ്റിയത്? ദുർഗേ ഒന്നും പറ്റി. സാരമില്ല, ചെറിയൊരു ആക്സിഡന്റ്. കാറിന്റെ ബ്രേക്ക് പോയതാ. ബ്രേക്ക് പോയതല്ല, ബ്രേക്ക് കളഞ്ഞതാ. ബ്രേക്ക് കളഞ്ഞോ? ആര്? ഇവൻ, നിന്റെ ഭർത്താവ്. നീ കാറിന്റെ ബ്രേക്ക് കളഞ്ഞ എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയാ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേടാ? വേണ്ട, നിങ്ങൾ അകത്ത് പോണോ? നന്നായി രാമൻകുട്ടി, വളരെ നന്നായി. നീ നന്നായി തന്നെ അഭിനയിച്ചു. നിനക്ക് ജയിക്കാൻ എന്നെ കൊല്ലണമായിരുന്നു അല്ലേ? കാറിന്റെ ബ്രേക്ക് മാറ്റിയിട്ട് കാറിൽ കയറരുതെന്ന് നീ പറഞ്ഞു. നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കാൻ. പക്ഷേ ഈശ്വരൻ എന്നോടൊപ്പമായിരുന്നു. ഈ ദുർഗ അത്ര പെട്ടെന്നൊന്നും ചാവില്ല.
എനിക്ക് സഹിക്കാനാവുന്നില്ല. സാരിയല്ല, സത്യം എന്താണെന്നറിയുമ്പോ അവരെന്റെ അടുത്ത് വരും. നീ വിഷമിക്ക, എല്ലാം നേരെയാകും. സ്വന്തം അളിയന്റെ ഭാര്യയില്ലേ ഇവള്, അവളോട് നീ വൃത്തികെട്ടവനെ. ഇതിനായിരുന്നു നീ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചത്. അപ്പേട്ടാ, ഇവളവിടെ നിന്നാ ഞാനും ചീത്തയായി പോരം. വീട്ടിന്റെ മോനം കെടുത്താൻ വന്ന ഭദ്രകാളി കൊണ്ടുപോലെ. ഓഹോ, നിനക്ക് പൊള്ളിയല്ലേ, തൊട്ടാ നീ എന്ത് ചെയ്യും? തൊട്ടാലാ കഴിഞ്ഞാൽ വെട്ടും. ഇവൾ ആണെന്നറിയോ? എന്റെ പെങ്ങളാ. എന്തോ സംശയം ഉണ്ടെങ്കിൽ താലി കെട്ടി ഇവനോട് ചോദിച്ചു നോക്ക്. ഞാനാണോടെ ഈ കേൾക്കുന്നു? ഓക്കെ, നേര രാമേട്ടന്റെ പെങ്ങളെ ഗായത്രി. ഓഹോ, ആങ്ങളെയും പെങ്ങളും കൂടി ഒരുമ്പിട്ടിറങ്ങിയത് എന്നെ തോൽപ്പിക്കാനായിരുന്നു അല്ലേ? അതിന് കൂട്ടുനിന്നത് പൊന്നാങ്ങളെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഈ നിമിഷം ഈ പുത്തൂരും വീടുമായി നിനക്കൊന്നും ഒരു ബന്ധവുമില്ല. അതെ, ഞാൻ ഇറങ്ങാൻ തന്നെ വന്നവനാ. ഒരിക്കലെങ്കിൽ ഇവിടെ സമ്മതിച്ചിട്ടെങ്കിൽ പണ്ടേ രാമൻകുട്ടി ഇവളെയും കൂട്ടി പടിയിറങ്ങിയനെ. മതിയായി നാടൻ പടി. ചേച്ചി, പുത്തൂരം വീട്ടിൽ ഞാനൊരു അധികപ്പെട്ടാവുന്നില്ല, പോവാ. ഉണ്ണി. അതെ, ഉണ്ണി തന്നെയാ പറയുന്നത്. ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തി ചേച്ചി ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഇവിടെ ജീവിച്ചു. ക്ഷമിക്കുന്നതിനെ സഹിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇനി വയ്യ. അതെ മാഡം, ഈ ചിയാമയും പോവാണ്, ഒറ്റയ്ക്കല്ല, കൂടെ ഈ പത്മിനി ഉണ്ടാവും. അറിഞ്ഞറിയാതെയോ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയി. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ പോറ്റും. വടി എല്ലാവരും പോവാണല്ലോ മോളെ. ആനക്കാട്ട് വാസു മരിച്ചുപോയ ആനക്കാട്ട് പപ്പന്റെ അനുജൻ അല്ലേ? ചേട്ടനെ കൊന്നിനെ പകരം ചോദിക്കാൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ആനക്കാട്ട് വാസു. നിന്നെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. മിസ്റ്റർ രാമഭദ്രൻ, നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്നെ കുറിച്ച് എന്നെങ്കിലും നീ അറിയുമെന്നും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ? പിന്നെ നിന്റെ മനസ്സിലെ ആഗ്രഹം, അതും എനിക്കറിയാം. ദുർഗയുടെ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് കൈക്കലാക്കണം. പക്ഷെ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ മനസ്സ് വെക്കണ്ടേ രാമഭദ്ര? നമ്മൾ തമ്മിൽ ഉടക്കു വേണ്ട, നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം. ഞാൻ അവളെ നിനക്ക് വിട്ടുതരാം. എനിക്ക് വരെ ദുർഗയില്ല, അവളെ കണക്കില്ലാത്ത സ്വത്തുക്കളാണ്. ദുർഗാദേവി ക്ഷമിക്കണം, ഇതെല്ലാം രാമഭദ്രന്റെ ഒരു അത്യാഗ്രഹമാണെന്ന് ധരിക്കരുത്. ഒരാഗ്രഹം മാത്രം, വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹം. പിടിച്ചെന്റെ പോടാവിളെ. പപ്പ, അവളെ രക്ഷിക്ക് പപ്പ, എന്റെ കുറുകെ രക്ഷിക്ക് പപ്പ. അവളെ ശിക്ഷിക്കാൻ തീരുമാനിച്ച് ഞാൻ എങ്ങനെയാ അമ്മായി രക്ഷിക്കുക? ക്ഷമിക്കണം ദുർഗെ, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടു. 10-20 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ് നിന്നെ സ്വന്തമാക്കാനും അതുവഴി നിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനും. പക്ഷേ നിന്നെ ഇനി എനിക്ക് വേണ്ട, പകരം നിന്റെ ഈ സ്വത്തുക്കൾ എനിക്കിരിക്കട്ടെ. ഞാൻ പപ്പേട്ടനല്ലടി. നീ കൊന്ന ആനക്കാട്ട് പപ്പന്റെ അനിയൻ ആനക്കാട്ട് വാസു. ഞാൻ വന്നതേ നിന്നെ രക്ഷിക്കാനല്ല, ശിക്ഷിക്കാനാണ്. അയ്യോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വിശ്വസിക്കൂ. വാസു, അവള് പറഞ്ഞ സത്യമാണ്.
നിന്റെ ചേട്ടൻ പപ്പനെ കൊന്നത് അവളല്ല, ഈ ഞാനാണ്. വേണ്ട വേണ്ട, ആവേശമൊന്നും വേണ്ട. ആരും ഇവിടുന്ന് പുറത്തു പോകില്ല. പപ്പന്റെ കൊലപാതകം, അതെനിക്കൊരാവശ്യമായിരുന്നു. ഇനി ഒരു കൊല കൂടി ഞാൻ ചെയ്യും ഇവളെ. എന്നിട്ട് ആ കൊലക്കുറ്റം ഞാൻ വാസുവിന്റെ തലയിൽ ചുമത്തും. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്റെ വാസുക്കുട്ട. നിങ്ങൾ ആരും ഇവിടുന്ന് പോരുത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞൂടെ. ചേച്ചി, ഞങ്ങൾ എവിടെ പോയാലും ഈ പുത്തൂരൻ തറവാടിനും ചേച്ചിക്കും ഏതൊരാപത്ത് വന്നാലും ഇവിടെ പാഞ്ഞെത്തില്ലേ. പക്ഷേ ഇപ്പൊ പോകുന്നതന്നെ നല്ലത്. ദുർഗമ്മോട് സ്നേഹത്തോടുകൂടി പറയണ്ടല്ലേ രാമൻകുട്ടി, അനുസരിച്ചൂടെ. വേണ്ടമായി പോയി. രാമൻകുട്ടി, ദുർഗ പറഞ്ഞതാ ശരി. പോകേണ്ടത് നിങ്ങളല്ല, ഞാന. നിങ്ങൾ എന്നും ഇവിടെ ഉണ്ടായിരിക്കാം എന്നാ ഞാൻ പറഞ്ഞേ. ഏയ് പപ്പേട്ടനല്ല, വാസു, വാസു ഏട്ടൻ. വരട്ടെ, എന്നെ തിരിച്ചു വിളിക്കരുത്, ഞാൻ നിന്ന് പോവും. സദാശിവ, ഓ